ഇന്ത്യ സഖ്യം വിജയിച്ചാൽ പടകം പൊട്ടുന്നത് പാകിസ്ഥാനിലായിരിക്കും എന്ന് ബി ജെ പി നേതൃത്വം നൽകുന്ന അണ്ടിമുന്നണി ഇന്ത്യ മുന്നണിയുടെ അവസാനത്തെ ഏ എടുത്തു കളഞ്ഞിട്ടാണല്ലോ വിസർജനം ടിവിയുടെ ആൾക്കാർ കൂടെ ഉണക്ക ചുള്ളികൾ പറയുന്നത് ഇൻഡി മുന്നണി ആ എടുത്തുകൾ ഞായ എടുത്തിട്ട് നമ്മൾ എൻ ഡി എയുടെ മുമ്പിൽ കൊണ്ടുവച്ചു അപ്പൊ എന്തായി എൻ ഡി എ എന്നുള്ളത് എ എൻ ഡി എന്നായി അണ്ണി മുന്നണി ഇപ്പൊ ഇവര് പറയുന്നത് മുഴുവൻ വർക്ക് ചെയ്യത പിന്നെയോ വർക്ക് ചെയ്യത പിന്നെയോ വർക്ക് അത് മാത്രമേ ഉള്ളൂ കൈമുതലായിട്ട് അവസാനത്തെ ഷെഡ്യൂള് നാലാമത്തെ അഞ്ചാമത്തെ ഷെഡ്യൂള് ഇനിയിപ്പം ഒന്ന് രണ്ട് ഷെഡ്യൂളും കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അവസാനം പറയാനൊന്നുമില്ലാതെ വന്നപ്പോൾ പച്ചക്ക് പച്ചക്ക് വർഗീയത പറഞ്ഞ് പടർത്തുകയാണ് അണ്ടി മുന്നണി അമിത്ഷാ അറിയാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ മുൻപായിട്ട് തുടക്കത്തിലെ ഇവിടെ ഇതിനു മുൻപ് പലപ്പോഴും കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് കോൺഗ്രസ് ജയിച്ചിട്ടുള്ളൂ ഇടയിൽ ജനതാ പാർട്ടി ഇപ്പം നിങ്ങള് ഈ കോൺഗ്രസ് ജയിക്കുന്ന സമയത്ത് പാകിസ്ഥാനിൽ എത്ര പ്രാവശ്യം പടകം പൊട്ടിയിട്ടുണ്ട് ഇന്ദിരാഗാന്ധി ജയിച്ചപ്പോടെ പടകം പൊട്ടിയിട്ടുണ്ടോ മൻമോഹൻസിംഗ് പ്രധാനമന്ത്രിയെപ്പോടെ പടകം പൊട്ടിയിട്ടുണ്ടോ ജവഹർലാൽ ജവഹർലാൽ നെഹ്റു മുഖ്യമന്ത്രിയായപ്പോടെ പടകം പൊട്ടിയിട്ടുണ്ടോ ഇപ്പോൾ പടകം പൊട്ടാനുള്ള കാരണം എന്താണ് പടകം പൊട്ടുന്ന പറയാനുള്ള കാരണം എന്താണ് നിങ്ങളുടെ ചെറ്റത്തരം പ്രസ്താവനകൾ ഏതെങ്കിലും രീതിയിൽ വർഗീയത വർഗീയതയുടെ മേമ്പൊടി ചേർക്കാത്ത എന്തെങ്കിലും ഒരു പ്രസ്ഥാന പ്രസ്താവന നിങ്ങൾ പറക്കുന്നുണ്ടോ നിങ്ങളെ കുറ്റം പറയുന്നില്ല നിങ്ങൾക്കതിന് കഴിയില്ലെന്നുള്ളതാണ് സത്യം തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം വിജയിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്നാണ് ബാബരി ക്ഷേത്രം ഇല്ലാതാകും അവിടെ വീണ്ടും രാമക്ഷേത്രം ഇല്ലാതാകും അയോധ്യയിൽ അവിടെ വീണ്ടും ബാബറി മസ്ജിദ് വരും ഒന്ന് അതിൻ്റെ കൂട്ടത്തിലാണ് ഈ പറയുന്നത് ആ അവിടെയുള്ള ഒരു വകുപ്പ് എടുത്ത് മാറ്റും കാശ്മീരിൽ മറ്റൊന്നാണ് പാക്കിസ്ഥാനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ജയിച്ചാൽ ഇന്ത്യ മുന്നണി ജയിച്ചാൽ പാകിസ്ഥാനിലാണ് പടകം പൊട്ടുക പാകിസ്ഥാൻകാർക്ക് അപ്പൊ പാക്കിസ്ഥാൻകാർക്ക് വേണ്ടിയിട്ട് പാകിസ്ഥാൻ അനുകൂലമായിട്ട് പാകിസ്ഥാനോട് ഒരു സോഫ്റ്റ് കോർണർ വെച്ച് പുലർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് ഇതാണ് പറഞ്ഞു പരത്തിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി റായ്ബറേലിൽ പരാജയപ്പെടും അതിനുശേഷം അദ്ദേഹം ഇറ്റലി സ്ഥിരതാമസമാക്കും പിന്നെന്തിനും ഇയാൾ കിടന്ന് ഇങ്ങനെ വിഷമിക്കുന്നതെന്ന് ചോദ്യമുണ്ട് ഏഹ് ഏതേലും പട്ടി കുറയ്ക്കുന്ന സമയത്ത് ഏതെങ്കിലും ആന അത് തിരിഞ്ഞു നോക്കിയിട്ട് ആന ചിഹ്നം വിളിക്കാറുണ്ടോ എനിക്ക് പുല്ല് വരെയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമില്ല ആനയെ കാണുമ്പോൾ പട്ടി ഏതാനും ഏതെങ്കിലും കോത്തിൽ കയറിയിട്ട് അവിടെ ഇരുന്ന് കേട്ടോ ഇതോ കുറയ്ക്കുക പക്ഷേ ഇത് പട്ടികളല്ല ഇന്ത്യ മുന്നണി ഗർജിക്കുകയാണ് ബി ജെ പി സ്വയം പ്രഖ്യാപിത ആനയാണെങ്കിൽ ഇന്ത്യ സിംഹമാണ് അത് കൃത്യമായിട്ട് അറിയുന്നവരാണ് മോഡിയും അദ്ദേഹത്തിന്റെ പുറകിലുള്ള പിണിയാളുകളും അവിടെ ഒരു ഭയം ഉള്ളിൽ കടന്നിട്ടുണ്ട് ജൂൺ ജൂൺ നാലാം തീയതി പുലരുമ്പോൾ ജൂൺ നാലാം തീയതി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ വീണ്ടും മൂന്നാമത് യാതൊരു സംശയമില്ല സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നതെങ്കിൽ അതാണ് അവരുടെ അവരുടെ മനസ്സിലിരിപ്പ് സൂര്യൻ കിഴക്കാണ് ഉദിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ആള് തന്നെ അവിടെ ആനസ്ഥനസ്ഥനാകുന്നതാണ് ഈ അടുത്ത കാലം വരെ കരുതിയിരുന്നത് അതൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീട് കഴിഞ്ഞു ഉത്തർമേതേക്കോ കാശ്മീർ ഹരിയാന പശ്ചിമേതേക്കോ മഹാരാഷ്ട്ര ഗുജറാത്ത് അടക്കമുള്ള സ്ഥലങ്ങൾ പൂർവമേതേക്കോ അവിടെ തൃണമൂൽ കോൺഗ്രസ് വോട്ടില്ല ഇതെല്ലാം കഴിഞ്ഞ് ദക്ഷിണമേ തേക്കു വിന്ധ്യാശതപുര അതിന്റെ അതിന്റെ തെക്ക് ഭാഗത്ത് മരുന്നിന് പോലും ഒരു സീറ്റ് കിട്ടാത്ത അവസ്ഥയാണ് ഈ അണ്ടി മുന്നണിക്ക് എ എൻ ഡി ഇന്ത്യ എന്നുള്ള എഴുത്ത് കളഞ്ഞിട്ടാണല്ലോ വിസർജ്ജന ഡീവുകാർ ഇൻ ഡി മുന്നണി എന്ന് വിളിക്കുന്നത് ആ എഴുത്ത് നമുക്ക് എൻ്റെ മുമ്പിൽ എൻ ഡി എയുടെ മുമ്പിൽ കൊണ്ടുപോയിക്കാം അപ്പൊ അത് അണ്ടി മുന്നണിയായി പാക്കിസ്ഥാന്റെ അജണ്ടകളാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നതെന്ന് ആകട്ടെ രാഹുൽ ഗാന്ധി പാകിസ്ഥാന്റെ പാകിസ്ഥാന്റെ നേതൃത്വം അവിടെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കഷ്ടപ്പെടുകയാണ് ഇവിടെ ഇവരെ ഉപദേശിക്കാൻ ആരുല്ലാത്ത പോലെ പറഞ്ഞ പാകിസ്ഥാന്റെ അജണ്ടകൾ ഇവിടെ നടപ്പാക്കുന്നുവെന്ന് അങ്ങനെ അജണ്ടകൾ നടപ്പാക്കുന്നുണ്ടെങ്കിൽ ഇവിടെ അറിയാൻ ആൾക്കാരുണ്ട് ഹേ ഇന്ത്യയിൽ പണ്ടത്തെ പോലെ നാല്പത് കിലോമീറ്റർ അമ്പത് ഒക്കെ നടന്ന് അഞ്ചു ആറ് മണിക്കൂറൊക്കെ നടന്ന് എത്ര സ്ഥലങ്ങളൊന്നുമില്ല എല്ലായിടത്തും ഇലക്ട്രിസിറ്റി ഉണ്ട് എല്ലായിടത്തും മൊബൈലുണ്ട് എല്ലായിടത്തും ടി വി ഉണ്ട് എല്ലാവരും കാര്യുണ്ട് ഇനി നിങ്ങളുടെ വളിച്ച വായ ഒന്നും പറയേണ്ട ആവശ്യമില്ല ആയതുകൊണ്ട് തന്നെ എലക്ഷനിൽ തോൽക്കും റായ്പെറില് തോൽക്കും ആയിക്കോട്ടെ അച് ഇറ്റലിക്ക് പോകും ആയിക്കോട്ടെ അതിന് ഇവിടെ സ്ഥിരതാമസമാക്കും ആയിക്കോട്ടെ ഞങ്ങളുടെ ചോദ്യം താ പിന്നെ നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത് ഏ പിന്നെ നിങ്ങൾ എന്തിനാ അത് കിടന്ന് പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വോട്ട് ബാങ്കിനെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ഭയവും ഇല്ല ആയിക്കോട്ടെ പക്ഷെ എപ്പോഴും പറഞ്ഞു പറഞ്ഞിടക്കുന്ന എന്തിനാ ഭയം കൊണ്ടല്ലേ പ്രതിപക്ഷ നേതാക്കള് രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തില്ല നിങ്ങൾ കാര്യം മനസ്സിലാക്കണം ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ക്ഷേത്രങ്ങളുണ്ട് കേരളത്തിൽ നാൽപ്പതിനായിരം ക്ഷേത്രങ്ങളുണ്ട് ഇവിടെയുണ്ട് ശ്രീരാമക്ഷേത്രം ക്ഷേത്രം ഏറ്റവും പ്രശസ്തം തൃപ്രയാർ ശ്രീരാമ സ്വാമി ക്ഷേത്രമാണ് അവിടെ ഒരു പ്രോഗ്രാം വരുന്ന സമയത്ത് ദേ അവർ പങ്കെടുത്തില്ല ഇവർ പങ്കെടുത്തില്ല ഒരു പ്രശ്നവും അവിടെ ഇല്ല ആ ഭാഗത്തുള്ള കൂടുതൽ മുസ്ലിങ്ങളാണ് അവരാരെങ്കിലും എപ്പോഴും അവരുടെ അവരുടെ പ്രകടനങ്ങൾ എന്തെങ്കിലും കാര്യം വരുന്ന സമയത്ത് അത് പോട്ടെ അവിടെ ഒരു ഉത്സവം വരുന്ന സമയത്ത് ഗൾഫിലുള്ള പ്രവാസികളായിട്ടുള്ള മുസ്ലിങ്ങൾ പോലെ നമ്മുടെ ക്ഷേത്രത്തിൽ ഉത്സവമാണ് പൈസ വേകണം അവിടെ നിന്നാണ് പൈസ വരുന്നത് ആയിരം രണ്ടായിരം അല്ല പതിനായിരവും അമ്പതിനായിരവും പൈസ നമ്മുടെ പ്രിയങ്കരനായിരിക്കുന്നെ യൂസഫ് അലി സാഹിബിന് അവിടെ ഒരു മാളുണ്ട് ഏറ്റവും രസം ആ മാളിലുള്ള പൈസ കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്ത് അവിടെ ഒരു അമ്പലത്തിന് അവിടെ ഒരു മോസ്കിന് ഒരു ചർച്ചിന് അവർക്കാ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് ആ സ്ഥലത്ത് രാമ തൃപ്രയാറ ആ ഏരിയയാണെങ്കിൽ പറയുന്നത് നാട്ടിയ തൃപ്രയാറ ഏരിയ അപ്പം അവിടെ ഒരു ക്ഷേത്രമുണ്ട് അവിടെ രാമനുണ്ട് ഇനി ഇപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കൂടൽ മാണിക്യുണ്ട് അവിടെയും അവിടുത്തെ ദേവതാ സ്വരൂപം അവിടെ തന്നെയുണ്ട് അതിൻ്റെ ഐശ്വര്യമുണ്ട് തൃപ്രയാറ് ശ്രീരാമസ്വാമി ക്ഷേത്രം അത് ആരുടെയും നെഞ്ചുകലക്കി ഉണ്ടാക്കിയതല്ലാതെ അതവിടെ ഒഴുകുന്ന ആ പുഴയുടെ തീരത്ത് കെട്ടിയുണ്ടാക്കിയതാണ് പത്താറുന്നൂറ് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആയിരിക്കണം അനാദികാലും പറയും ആയിക്കോട്ടെ അതാച്ചാൽ അത് അംഗീകരിക്കാം അതിനൊരു ഐശ്വര്യമുണ്ട് ഈശ്വരത്വമുണ്ട് പക്ഷേ ഇത് പള്ളിപ്പറമ്പിൽ രാമനല്ലേ പള്ളിപ്പറമ്പിൽ രാമനല്ലേ ആയതുകൊണ്ടാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാ ആ ചടങ്ങിൽ ഹിന്ദുക്കൾ പങ്കെടുക്കാതെ വന്ന ആരാണ് ഹിന്ദുക്കൾ സനാതനധർമ്മ പദ്ധതിയെ ഉപനിഷ് പദ്ധതിയെ അനുസന്ധാനം ചെയ്യുന്ന ആളുകൾ അറിഞ്ഞോ അറിയാതെയോ അനുസന്ധാനം ചെയ്യുന്ന ആളുകൾ അവരുടെ തലതൊട്ടപ്പന്മാരായിരിക്കുന്ന ശങ്കരാചാര്യന്മാർ പറഞ്ഞു ഞങ്ങളില്ല വരാൻ പോകുന്ന സാഹചര്യങ്ങളുടെ ഉത്തരവാദി ഉത്തരവാദികൾ ആകാൻ ഞങ്ങളില്ല അവരുടെ ആരും വരും പോയില്ല അപ്പം അവരുടെ ഡ്യൂക്കിലികളെ കുറെ വിളിച്ചുകൊണ്ടുവന്നു അത് വേറെ കാര്യം ഏത് കടയിൽ പോയാലും കിട്ടുമല്ലോ കാവ്യവസം കിട്ടില്ല അതവിടെ ഉടുത്തു കഴിഞ്ഞാൽ കാര്യം കഴിഞ്ഞല്ലോ അങ്ങനെ കുറെ ഡൂക്കിലി സ്വാമിമാരെ കേരളത്തിൽ നിന്നും പോയിട്ടുണ്ട് ഡൂക്കിലി സ്വാമിമാരൊക്കെ അപ്പൊ പ്രതിപക്ഷ നേതാക്കള് മാത്രമല്ല ശങ്കരാചാര്യന്മാരും ഈ ചടങ്ങിൽ പങ്കെടുക്കാതിരുന്ന ശങ്കരാചാര്യമാരെന്നെ പേടിച്ചിട്ടാണോ ഏ പൗരത്വ ഭേദഗതി നീമം സി എ എ സി എ അത് മുസ്ലിങ്ങൾക്കെതിരല്ല സമ്മതിച്ചു സമ്മതിച്ചു മുസ്ലിങ്ങൾക്ക് എതിരെല്ലാം സമ്മതിച്ചു അതിപ്പോ നിങ്ങളെത്തിനെ ഈ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറയണേ ഞങ്ങൾ സമ്മതിച്ചു സി എ എ ഉണ്ടാക്കിയിട്ടുള്ളത് പൗര സിറ്റിസൺ അമെന്മെന്റ് ആക്ട് ഉണ്ടാക്കിയിട്ടുള്ളത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞോളൂ അതും ഞങ്ങൾ അംഗീകരിച്ചോളാം പക്ഷെ കാര്യങ്ങൾ അറിയാനുള്ള ശേഷം ഞങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ നിങ്ങൾ അറിയുന്ന സമയം വരും ജൂൺ നാലാം തീയതി അതിൻ്റെ സമയമാണ് അന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റും നിങ്ങൾ പറയുന്ന അതുപോലെ വായും പൊളിച്ച് അണ്ണാക്കിൽ കയറ്റി ചവച്ച് വിഴുങ്ങുന്നവരല്ല ഇന്നത്തെ ജനത എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലായിടത്തും ഉണ്ട് റേഡിയോ എല്ലായിടത്തും ഉണ്ട് ടി വി എല്ലായിടത്തും ഉണ്ട് മൊബൈൽ എല്ലാവർക്കും എഴുത്തും വായന പണ്ടത്തെ ഇന്ത്യ അല്ല ഇപ്പോഴത്തെ ഇന്ത്യ കൊണ്ട് വളർന്ന് വികസിച്ചു ഏതായാലും അതിന് ഉത്തരവാദിയൊന്നുമല്ല പത്ത് വർഷം കൊണ്ടൊന്നുമല്ലല്ലോ ഈ ഉന്നമനം ഉണ്ടായിട്ടുള്ളത് ഏതായാലും ഒരു പൗരനെയും അവകാശങ്ങൾ തിരിച്ചെടുക്കാനുള്ള വ്യവസ്ഥതയില്ലാത്തതിനാൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ഭയപ്പെടേണ്ടതില്ലെന്ന് അമിത്ഷാ പറഞ്ഞു മുസ്ലിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരും അതിന്റെ അർത്ഥം എന്താ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വരുന്ന അവിടെ കഷ്ടപ്പെട്ട് അവിടെ ബുദ്ധിമുട്ട് അവിടുത്തെ മത തീവ്രവാദം അല്ലെങ്കിൽ വർഗീയതയുടെ പേരിൽ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ഇവിടെ വരുന്നവരെ എല്ലാവരെയും ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പറഞ്ഞാൽ പ്രശ്നം കഴിഞ്ഞു അതിൽ നിങ്ങൾ എഴുതി വെച്ചെന്താ മുസ്ലിങ്ങളെ സ്വീകരിക്കില്ല എന്ന് അത് വർഗീയതയല്ലേ അത് സെപ്പറേഷൻ ഉണ്ടാക്കുന്ന കാര്യമല്ലേ പിന്നെ ഇപ്പുറത്ത് കയറുന്ന പറഞ്ഞു മുസ്ലിങ്ങൾക്ക് കുഴപ്പമില്ല മുസ്ലിങ്ങൾക്ക് കുഴപ്പമില്ല അത് അവിടെ എഴുതി വെച്ചാൽ മതി അവിടുന്ന് വരുന്ന എല്ലാവർക്കും ഇവിടെ പൌരത്വം കൊടുക്കും സുരക്ഷിത്വം കൊടുക്കും ഞാൻ പ്രശ്നം കഴിഞ്ഞു അത് പറഞ്ഞില്ല അതിൽ മുസ്ലിങ്ങളെ പെടുത്തിയില്ല എന്നിട്ട് മുസ്ലിങ്ങൾക്കുടേ കാര്യം പറഞ്ഞ് ഇപ്പുറത്ത് ഇത് കരഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ലുക്കിലൊടുക്ക് അതിൻ്റെ കാണാച്ചരട് എന്താണെന്ന് അറിയാൻ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ബുദ്ധിയും ബോധമില്ലെന്നാണോ ഇന്ത്യൻ ജനങ്ങൾക്ക് ബുദ്ധിയും ബോധമില്ലെന്നാണോ നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുള്ളത് ആ ധാരണ മാറും കേട്ടോ ജൂൺ നാലാം തീയതി ഒരു പന്ത്രണ്ടോടെ ആകുമ്പോഴേ ആ ധാരണ മാറും ാലും ഒരിക്കലും കാണാത്ത രീതിയിലുള്ള വർഗീയതയുടെ വിത്ത് വിതയ്ക്കുന്ന പരിപാടി അന്തർധാര ചിലപ്പോൾ സജീവമായിരിക്കാൻ ആവശ്യക്കാർ പറഞ്ഞ പോലെ ന്യൂനപക്ഷത്തിന്റെ കാർഡ് കാണിച്ച് ജയിച്ചിട്ടുണ്ടായിരിക്കാം കോൺഗ്രസും പണ്ട് ഭൂരിപക്ഷ കാർഡ് കാണിച്ചിട്ട് ജയിച്ചിട്ടുണ്ടായിരിക്കാം കോൺഗ്രസ് പണ്ട് പക്ഷെ ഇത് അഴിച്ചിട്ട് തുള്ളുകയല്ലേ ചെയ്യുന്നത് അഴിച്ചിട്ട് തുള്ളുന്ന ഭ്രാന്തല്ലേ കാണുന്നത് ചോദിക്കാനും പറയാനും ആരുമില്ല വർഗീയത പച്ചക്ക് ഗുടപ്രഛന്ന കടുകൗഷധം പോലെ ഗുഢ കൊണ്ട് ശർക്കര കൊണ്ട് പൊതിഞ്ഞോട്ട് പലതും പറയാം വ്യങ്കിയാർത്ഥത്തിൽ പലതും പറയുന്നത് പച്ചയ്ക്കാണ് പറയുന്നത് പാകിസ്ഥാന് വേണ്ടിയിട്ടാണ് ഇന്ത്യ മുന്നണി പ്രവർത്തിക്കുന്നത് പാകിസ്ഥാന്റെ അജണ്ടയാണ് ഇന്ത്യ മുന്നണിയുടെ അജണ്ട കൃത്യമായിട്ട് മുസ്ലീങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇന്ത്യ മുന്നണി ജയിച്ചു കഴിഞ്ഞാൽ രാമക്ഷേത്രം ഇല്ലാതാകും അവിടെ ബാബരി മസ്ജിദ് മസ്ജിദ് പണിയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി എഴുതു വർഷം കൊണ്ട് എഴുതു വർഷം കഷ്ടപ്പെടുക എഴുതുന്നത്ര മോദി ഉണ്ടാക്കിയ രാമക്ഷേത്രത്തിന്റെ പണി തീരും എന്നൊക്കെ പറഞ്ഞ് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് കോൺഗ്രസ് വിജയിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്വത്തും ഇന്ത്യയുടെ എല്ലാ സ്വത്തും ഇങ്ങനെ മുറിച്ച് 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 മുസ്ലിങ്ങൾക്ക് കൊടുക്കും ഹിന്ദുക്കൾ വായിൽ വരലിട്ടിരിക്കേണ്ടവരും അല്ലെങ്കിൽ അറബിക്കടലിൽ ചാടി ചാവേണ്ടവരും ഈ രീതിയിൽ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞു ഞാൻ ഓർക്കുന്നത് ടി എൻ ശേഷന്റെ കാലഘട്ടമുണ്ട് അങ്ങനെ ടി എൻ ശേഷനാണ് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ആളായിരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് മോഡിക്ക് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നേനെ ഒരു കാര്യം ഉറപ്പാണ് ജൂൺ നാലാം തീയതിക്ക് ശേഷം ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഇതെല്ലാത്തിനും അക്കമിട്ട് നിരത്തി ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ആ ഒരു സംശയമില്ല പറപ്പിച്ചു കളയുമ്പോൾ യാതൊരു സംശയവും ഇല്ല അതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് നേരത്തെ തന്നെ ഹൈവേ ഇവിടെ ഹിമാലയൻ ഹൈവേ റോഡുകൾ ഹിമാലയാസിലുള്ള ഹൈവേ റോഡുകളൊക്കെയും വികസിപ്പിച്ച് മണ്ണിടിച്ചിലൊക്കെയും തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് അവിടെ ഒരു ഗുഹയുണ്ട് ആ ഗുഹയിലെ വാസത്തിനായിട്ട് തപസനുഷ്ഠിക്കാൻ കണ്ടല്ലോ ആ ഫോട്ടോ കണ്ടിട്ടുണ്ടല്ലോ ജൂൺ നാലാം തീയതി അങ്ങോട്ട് പുറപ്പെടും അത് നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് കാരണം ഇതിനേക്കാൾ അപ്പുറമായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ ഒരു കാലഘട്ടം ആ ഇന്ദിരാഗാന്ധി എലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ അടിയന്തരാവശ്യ ശേഷം എലക്ഷൻ നിന്ന് കഴിഞ്ഞാൽ നിസ്സാരം എന്നാണ് പറഞ്ഞിരുന്നത് ഇന്റലിജൻസ് വിഭാഗം മത്സരിച്ചോളൂ ജയിക്കുക എന്നുള്ളത് നിസ്സാരം അങ്ങനെ നിന്നാമതി ഇന്ദിരാഗാന്ധിയുടെ പേര് മതി കുറ്റിച്ചുല് നിന്നാലും നിസ്സാരം ജയിക്കുന്ന് പറഞ്ഞ് ഇന്ദിരാഗാന്ധി കെട്ടിവെച്ച മണം പോയിട്ട് പൊട്ടിപ്പോയ ചരിത്രം അതും ഇന്ത്യയിലുണ്ടായിട്ടുള്ളത് ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ ഷെഡ്യൂൾ കടക്കാറായപ്പോഴേക്കും ചില മണങ്ങൾ വരാൻ തുടങ്ങി അമിത് മോഡിയും അവരുടെ ശിങ്കിടികളും മണക്കാൻ തുടങ്ങി നല്ല മണമല്ല തോൽവിയുടെ മണം അതിന്റെ പേരിലാണിപ്പോ ഈ രീതിയിലുള്ള ഒരിക്കലും പാടില്ലാത്തതായിട്ടുള്ള ഒരു എത്തിക്സും ഒരു മൂല്യങ്ങളും ഒരു വാല്യൂസും കാത്തു സൂക്ഷിക്കാത്ത രീതിയിലുള്ള വർഗീയതയുടെ മതസ്പർദ്ധയുടെ ഉറുപ്പിന്റെ വിത്തുകൾ വെതറിയിട്ടെങ്കിലും ആ പഴയ മുപ്പത് ശതമാനം വോട്ടെങ്കിലും കിട്ടുമോ അതിനുള്ള നെട്ടോട്ടത്തിലാണ് മോദിയും ഇപ്പോൾ അമിത് എല്ലാവരും അണ്ടി മുന്നണി എ എൻ ഡി എൻ ഡി എ അല്ല എ എൻ ഡി അണ്ടി എത്ര തന്നെ ഏത് രീതിയിൽ കണക്ക് കൂട്ടിയാലും തിരിച്ചും മറച്ചും അടിച്ചും പെരുപ്പിച്ചും ഒക്കെ കണക്ക് കൂട്ടിയാലും നൂറ്റി എൺപത് സീറ്റിന് മേലെ കിട്ടാൻ പോകുന്നില്ല നൂറ്റി എൺപത് സീറ്റിന് മേലെ കിട്ടാൻ പോകുന്നില്ല ജൂൺ നാലാം തീയതി ഞാനൊക്കെ ഉണ്ടാകും മിക്കവാറും നിങ്ങളും ഉണ്ടാകും ലോകം തീരാൻ പോകല്ലോ നമുക്ക് കാണാം